എൻ്റെ മക്കളെ, രാവിലെ തൊട്ട് നമ്മുടെ രതീശണ്ണന്റെ ആറാട്ടാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ. കാര്യങ്ങൾ പറയാതിരിക്കാനൊന്നും പറ്റൂല. പുള്ളി ഒരു ഓളം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രതികരിക്കാത്തവരെ കൊണ്ടുപോലും പുള്ളി റിയാക്ട് ചെയ്യിക്കുന്നുണ്ട്. ഇതിനിടെ ജാൻമണിന്റെ കുറെ തഗ്ഗുകളും ഉണ്ട് കേട്ടോ. അല്ല, എനിക്കൊരു സംശയമുണ്ട്. നിങ്ങൾ വല്ല സൈക്യാട്രിസ്റ്റിന്റെ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ആണോ വന്നത് എന്ന് പറയുന്ന പോലെയുള്ള ജാൻമണിയുടെ ഒരുപാട് ആ ഒരു സൗണ്ടിന്റെ ശൈലിയും ഒക്കെ ആവുമ്പോൾ ആ ഒരു സിറ്റുവേഷന്റെ പൊളിയാണ്. രതീഷ് അണ്ണനാണെങ്കിൽ മുന്നത്തെ സീനിലുള്ള കണ്ടസ്റ്റന്റ് പോലെയുള്ള ഒരാളെയല്ല, അങ്ങോട്ട് ആർമാദിക്കുകയാണ്. തൊലിക്കട്ടി എന്ന് പറഞ്ഞ കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയാണ് പുള്ളിയെ കൊണ്ട് അവിടെ ആർക്കും പിടിച്ചേക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ ഉള്ളവർക്ക് വലിയൊരു ചലഞ്ച് തന്നെ ആയിരിക്കും. മറ്റുള്ള കണ്ടസ്റ്റന്റ്സിന് വേണമെങ്കിൽ ഷോ കാണിക്കാം, പക്ഷെ രതീഷ് അണ്ണൻ അങ്ങനെയല്ല. രതീഷ് ഏത് ലെവലിലേക്കും പോകും. ലോ ലെവൽ എന്ന് വെച്ചാല് വേണമെങ്കിൽ ഭൂമി പാതാളം വരെയും പോകും. അപ്പൊ അങ്ങനെയുള്ള ഒരു കണ്ടസ്റ്റന്റിനെ നേരിടാനാവാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭ്രാന്ത് എടുത്ത് നിൽക്കുന്ന സിജുവും മുടിയനും റോക്കിയും ഒക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെയുള്ള ആർക്കും രതീഷിനെ തടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് രതീഷിന്റെ ഒരു സക്സസ് ആയിട്ട് തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. വരും ദിവസങ്ങളിൽ രതീഷിനെ ഇവർക്ക് തളക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ സീസൺ എന്തായാലും രതീഷ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്.